നാളിലെ ആഗ്രഹങ്ങൾ വഴിയിൽ ഉപേക്ഷിക്കാതെ മുറുകെ പിടിച്ച് വളർന്നതാണ് അനുഗ്രഹ. ലോജിസ്റ്റിക്സിൽ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഒരു ഒഴിവ് വന്നപ്പോഴാണ് ബസ് ഡ്രൈവർ എന്ന ആഗ്രഹത്തിലേക്ക് വീൽ തിരിച്ചത്. ആദ്യപടി ഹെവി ലൈസൻസ് എടുക്കുകയായിരുന്നു. ഇപ്പോൾ വടകര പേരാമ്പ്ര റൂട്ടിലെ നോവ ബസ്സിൽ ഡ്രൈവറായിട്ട് നാലാം ദിവസം. രണ്ടു വർഷമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായി. ഒരു 1 മന്ത് 2 മന്ത് ഗ്യാപ്പ് കിട്ടിയപ്പോ ആണ് ഇങ്ങനെ ഇതിലോട്ട് ഇറങ്ങിയത്. പിന്നെ അച്ഛനാണ് ഇതിലേക്ക് എനിക്ക് റൂട്ട് തിരിച്ചു തന്നത്. അങ്ങനെയാണ് ഞാൻ ഇത് ലൈസൻസ് എടുക്കണമെന്നും അങ്ങനെ ലൈനിൽ പോകണമെന്നും ഉള്ളൊരു മൈൻഡിൽ ഉറച്ചു നിന്നത്. ഇപ്പോൾ 4 ദിവസമായിട്ട് ഞാൻ പോയി. കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ഭയങ്കര സപ്പോർട്ടാണ്. ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചേച്ചിമാരും ഒക്കെ വന്നിട്ട് ഷേക്കൻഡ് ചെയ്യും. ഒരുപാട് ഭയങ്കര സന്തോഷമാണ്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ ചോദിച്ചാൽ ബുദ്ധിമുട്ടുണ്ട്. ചില സമയത്ത് ചില ആൾക്കാർ പറയും പെൺകുട്ടിയല്ലേ പറ്റുമോ എന്നുള്ള ചോദ്യമൊക്കെ വരാറുണ്ട്. പക്ഷെ ഞാനത് കെയർ ചെയ്യാറില്ല. നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കാണിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ ഞാനൊരു 1 മന്ത് ഉണ്ടാവുള്ളൂ. ഞാൻ സ്റ്റാർട്ടിങ് ഇട്ട് കൊടുത്തു. എനിക്ക് എല്ലാ ഗേൾസും കണ്ട് മുന്നോട്ട് ഇറങ്ങി വരിക. എനിക്ക് ഫ്യൂച്ചർ അബ്രോഡ് പോകാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതായിട്ട് മുന്നോട്ട് പോവാണ്. അപ്പോൾ ഒരു 1 മന്ത് ലൈനിലുണ്ടാവും. ഇത് കണ്ട് എല്ലാ ഗേൾസും മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് ഏറ്റവും പറയാനുള്ളത്. ഗേൾസൊക്കെ ഒരുപാട് പേര് മെസ്സേജ് ഒക്കെയുണ്ട്, ചേച്ചി ഞങ്ങൾക്ക് ഭയങ്കര കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് കൊണ്ടും പറ്റുമല്ലോ, അല്ലെങ്കിൽ ഗേളിനും കൊണ്ട് പറ്റുമല്ലോ എന്ന് അറിയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും മെസ്സേജ് അയക്കാറുണ്ട്. ഞങ്ങൾക്കും ഭയങ്കര ആഗ്രഹമുണ്ട് ഡ്രൈവ് ചെയ്യാണ്. ഇപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. മെപ്പയൂർ എടത്തിൽ മൂക്ക് മുരളീധരൻ്റെയും ചന്ദ്രികയുടെയും മകളാണ് അനുഗ്രഹ. അച്ഛൻ്റെയും അച്ഛച്ചൻ്റെയും ഡ്രൈവിംഗ് പാരമ്പര്യമാണ് ഈ 24-കാരിക്കും പകർന്നു കിട്ടിയത്. വീട്ടുകാരും പൂർണ്ണ പിന്തുണയായതോടെ ആഗ്രഹം വിജയമായി. ജോലിക്കായി വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അനുഗ്രഹ. അതുവരെ ലൈൻ ബസ്സിൽ തുടരും. ബസ്സിലെ സഹപ്രവർത്തകരും പൂർണ്ണ പിന്തുണയായുണ്ട്. യാത്രക്കാരിൽ നിന്നും കാഴ്ചക്കാരിൽ നിന്നും നല്ല പ്രോത്സാഹനം ലഭിക്കുന്നതിനൊപ്പം നാട്ടിലെ താരമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഞാൻ തുടക്കമിട്ടു, ഇനി മറ്റുള്ളവർ ധൈര്യത്തോടെ ഇറങ്ങട്ടെ എന്ന് അനുഗ്രഹ പറയുന്നു. മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്നാ, ചിലർക്കൊരു സംശയമുണ്ട് പെൺകുട്ടിക്ക് പറ്റുമോ എന്നുള്ളത്. ഇല്ല, അങ്ങനത്തെ ഒരു ഡൗട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഒരുപാട് ആൾക്കാർ ബസ്സിന് ടൈം ചോദിച്ച് കയറുന്നുണ്ട്, ഡ്രൈവിംഗ് കാണാൻ വരുന്നുണ്ട്. ഇപ്പോൾ പോകുന്ന സമയത്താണെങ്കിലും പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനെ എല്ലാവരും ചൂണ്ടിക്കാണിക്കും. ഒരു ദിവസം ഞാൻ പോകുമ്പോൾ എന്നൊരു ജീപ്പ് പാസ് ചെയ്ത് പോയി. അപ്പോൾ അതിലൊരു 3-4 ചേച്ചിമാരുണ്ടായിരുന്നു. ചേച്ചിമാരൊക്കെ തംസപ്പ് ഒക്കെ തന്നു, അടിപൊളി എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പിനെസ് ആണ് കാണുമ്പോൾ ഒരു ഗേൾ ഓടിക്കുന്നത് കാണുമ്പോൾ. എതിരുണ്ട്, പക്ഷേ ഞാനത് കാര്യമാക്കാറില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.